കിഫ്ബി ഫണ്ടിൽ കോടികൾ മുടക്കി വയനാട്ടിലെ വനാതിർത്തിയിൽ കാട്ടാന പ്രതിരോധത്തിനായി നിർമ്മിച്ച റെയിൽ ഫെൻസിംഗും കാട്ടാന തകർത്തു. സുൽത്താൻ ബത്തേരി വനാതിർത്തിയിൽ സ്ഥാപിച്ച റെയിൽ ഫെൻസിംഗ് ആണ് പലയിടങ്ങളിലായി കാട്ടാന തകർത്തത്. നിർമ്മാണത്തിൽ അപാകതയാണ് ഫെൻസിംഗ് തകരാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വയനാട് വന്യജീവി സങ്കേതത്തിലെ കുറിച്ചാട് റേഞ്ചിൽപ്പെടുന്ന ബത്തേരി സൂത്രംകുന്ന് മുതൽ പൂതാടി പഞ്ചായത്തിലെ മൂടകൊല്ലി വരെയുള്ള വനാതിർത്തിയിൽ സ്ഥാപിച്ച റെയിൽ ഫെൻസിംഗ് ആണ് പലയിടങ്ങളിലായി കാട്ടാന തകർത്തത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 15 കോടി രൂപ ചെലവഴിച്ചാണ് 10 കിലോമീറ്റർ ദൂരത്തിൽ റെയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച് 6 മാസം പിന്നിടുന്നതിന് മുൻപേ തന്നെ റെയിൽ ഫെൻസിംഗ് കാട്ടാന തകർത്തു തുടങ്ങി. കോൺക്രീറ്റിൽ ഉറപ്പിച്ച കാലുകളിൽ നട്ടും ബോൾട്ടുമിട്ടാണ് വിലങ്ങനെ റെയിൽപാള വേലി തീർത്തത്. ശക്തമെന്ന് അവകാശപ്പെടുന്ന പ്രതിരോധങ്ങൾ പോലും തകർത്തെത്തുന്ന ആനകൾ തിരികെ കാട്ടിൽ കയറാനാകാത്തതും കൃഷിനാശത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. കടക്കുന്നയാന തിരിച്ചു കടക്കുന്നില്ല, ഇടയ്ക്ക് സൈഡിലൊക്കെ തങ്ങി വീണ്ടും ജനങ്ങളെടുത്തേക്കാണ് പോകുന്നത്. എവിടെയെങ്കിലും ഒരു സൈഡിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ 10 കിലോമീറ്റർ ദൂരം ഉണ്ടല്ലോ, ഈ 10 കിലോമീറ്റർ ദൂരം ഒരു സ്ഥലത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ കടക്കുന്നതിന് പകരം വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ രാത്രികളിൽ തേൻകുഴി വനാതിർത്തിയിലടക്കം പലയിടങ്ങളിൽ ഇത്തരത്തിൽ കാട്ടാന ഫെൻസിംഗ് തകർത്ത് പുറത്തു കടന്നു. ഇതുമൂലം വനാതിർത്തിയിൽ കർഷക ജനത കാട്ടാന ശല്യത്താൽ പുറത്തുമുട്ടുകയാണ്. 24 വയനാട്.